ഹായ് ഫ്രണ്ട്സ്, കിസാൻ റാബിറ്റ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് നല്ലൊരു മുയൽക്കൂട് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മുയലുകൾക്ക് രോഗ പ്രതിരോധ ശേഷി, അതായത് അവർക്ക് രോഗങ്ങളൊന്നും വരാതിരിക്കാനുള്ള ഒരു രീതിയിൽ എങ്ങനെ ചുരുങ്ങിയ ചിലവിൽ കൂട് നിർമ്മിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ടൊരു കൂടൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ മുയലുകൾക്ക് അസുഖങ്ങൾ ഒരുപാട്, അതായത് ആവർത്തിച്ച് അസുഖങ്ങൾ വരുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളെങ്ങനെയാണ് ഒരു മുയലുകൾക്ക് അനുയോജ്യമായൊരു കൂട് നിർമ്മിക്കുക എന്ന് എങ്ങനെയാണെന്ന് അന്വേഷിക്കുന്നവരാണെങ്കിലും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇപ്പോൾ തുടക്കത്തിലൊക്കെ നമ്മൾ ഒരിക്കലും വലിയ ലാഭം പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വലിയൊരു സംരംഭമായിട്ടൊന്നും സ്റ്റാർട്ടിങ്ങിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ ദോഷമേ വരുള്ളൂ. കാരണം ഇപ്പോൾ ഒരു വർഷമായിട്ട് ഞാനിത് ചെയ്തിട്ട് എനിക്കിവിടെ കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ കുറവാണെങ്കിലും വന്നിട്ടില്ല എന്ന് ഞാൻ പറയണില്ല, അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെയാണോ അസുഖങ്ങൾ വരുന്നത്, അസുഖങ്ങൾ മാറ്റുന്നത്, അപ്പോൾ ഈ അസുഖമൊക്കെ വരാനുള്ള കാരണമൊക്കെ നമ്മൾ നോക്കുമ്പോഴും നമ്മൾ കൂടിൻ്റെ വൃത്തി കുറവുകൊണ്ടാണ് കൂടുതൽ 90% മുയലുകൾക്ക് അസുഖങ്ങൾ വരുന്നത്. കൂട് വൃത്തിയില്ലാതെയും കൂടിൻ്റെ നിർമ്മാണം ശരിയല്ലാത്ത രീതിയിലായിട്ടൊക്കെയാണ് നമുക്ക് അസുഖങ്ങൾ കണ്ടുവരുന്നത് ഏറ്റവും കൂടുതൽ. അപ്പോൾ അതിനനുസരിച്ചാണ് പിന്നെ നമ്മൾ കൂട് മുയലുകൾക്ക് അസുഖം വരാത്ത രീതിയിലുള്ള കൂടുണ്ടാക്കിയത്. കാരണം ഒന്നോ രണ്ടോ മുയലാണെങ്കിൽ പോലും ആ മുയലുകളെ കൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ കൂട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ തന്നെയാണ് നമുക്ക് അങ്ങനെ ഒരു സംരംഭം മുന്നോക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, മുയലുകളെ രണ്ടെണ്ണത്തിന് മേടിച്ച് വീട്ടിൽ വളർത്തി അതിൽ നിന്ന് എന്തെങ്കിലും ആദായം കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അനുയോജ്യമായ കൂട് നിർമ്മിച്ച് കൊടുത്താൽ തന്നെയാണ് നമുക്ക് അവരുടെ അടുത്തുനിന്നൊരു പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഇപ്പോൾ മരുന്നൊക്കെ കൊടുത്ത് അസുഖങ്ങൾ വന്ന് മരുന്ന് കൊടുത്ത് ഒന്നും രണ്ടും മാസമൊക്കെ അവരെ ട്രീറ്റ് ചെയ്ത് അതിനുശേഷം നമുക്ക് ഒരു റിസൾട്ടൊക്കെ കിട്ടി വരുമ്പോഴത്തേനും 2-3 മാസം എടുക്കും ഈ മുയൽ ഭേദമായിട്ട് വരാം അസുഖമൊക്കെ. അപ്പോൾ അസുഖം വരാത്ത രീതിയിൽ നമ്മൾ കൂട് നിർമ്മിക്കുമ്പോൾ, ഇതുപോലെ നിർമ്മിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, പക്ഷേ ഇത് ഒരിക്കലും പൂർണ്ണമായിട്ടും ഫുള്ളായിട്ടില്ല ഇതിൻ്റെ വർക്ക്. ഇപ്പോഴും ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ അടിയിൽ വെച്ചിട്ടുള്ള ഷീറ്റ് സമാണ്, 2 അടി കൂടിന് 2 അടിയുടെ ഷീറ്റാണ് ഞാൻ മേടിച്ചിട്ട് വെച്ചുള്ളത്. പെട്ടെന്ന് കിട്ടിയില്ല, ഞാനത് ആലോചിച്ചിട്ടുമില്ല. കാരണം മുന്നേ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇതുപോലെ പ്ലാസ്റ്റിക് കവർ, അതായത് ഇതിനൊക്കെ വന്ന ചിലവ് എന്ന് പറഞ്ഞാൽ 30 രൂപയുള്ളൂ കേട്ടോ ഈ ഒരു ഷീറ്റിന്. ഈ ഒരു ഷീറ്റ് 4 ഭാഗം 3 ഭാഗം 1-3 ഇഞ്ച് പൊക്കി വെച്ചിട്ട് നേരെ താഴെ ഈ ഭാഗം മാത്രം, ഈ ഒരു ഫ്രണ്ട് ഏരിയ മാത്രം ഓപ്പൺ ആക്കിയിട്ട് ഒരു സ്വല്പം ഇങ്ങോട്ട് ലൂസിലിട്ടിട്ടാണ് ഞാൻ ചെയ്തത്. അത് കാരണം എനിക്ക് മൂത്രത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല, കറക്റ്റ് ഈ ബക്കറ്റിനകത്ത് വന്ന് വീഴും, അത് നമ്മൾ 2 നേരം വൃത്തിയാക്കും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് മുയലിൻ്റെ കൂട് അത് ശരിയാവില്ല, അസുഖങ്ങൾ ഒരുപാട് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു രീതിക്ക് മാറ്റി. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് മുയലിന് അസുഖങ്ങളൊന്നും വരുന്നില്ല, പക്ഷേ ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഈ ഭാഗം കറക്റ്റ് ആയതുകൊണ്ട് ഈ കോർണറിൽ ഇവർ ഈ ഭാഗത്തിരുന്ന് മൂത്രം ഒഴിക്കുമ്പോൾ പുറത്തേക്കാണ് വരാറ്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 2 അടിയുടെ ഷീറ്റ് 2.5 അടിയാക്കി കഴിഞ്ഞാൽ എനിക്ക് 3 ഇഞ്ച് ബാക്കിലേക്കും കിട്ടും, 3 ഇഞ്ച് ഫ്രണ്ടിലേക്കും കിട്ടും. 6 അടിയുടെ നീളമുണ്ട്, 6 അടി നീളം. 6 അടി നീളമുള്ളതിനെ ഞാനൊരു 2-3 ഇഞ്ച് പുറത്തേക്ക് ചാട്ടം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഭാഗത്ത് കൂടെ ഒന്നും മൂത്രം പുറത്തേക്ക് വരില്ല, ഇവിടം വരെ വരുള്ളൂ. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിപ്പിൾ ഡ്രിങ്കിങ് സിസ്റ്റം പറ്റുമെങ്കിൽ നിങ്ങൾ 1-2 പേരൊക്കെ ആയി കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നിങ്ങൾ നിപ്പിൾ ഡ്രിങ്കിങ് സിസ്റ്റം വയ്ക്കുക. കാരണം ഇതിപ്പോൾ കുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുള്ളത്. കുട്ടികൾക്ക് നിപ്പിൾ ഡ്രിങ്കിങ് സ്റ്റാർട്ടിങ്ങിലൊന്നും കുടിക്കാൻ ബുദ്ധിമുട്ടാകും, അപ്പോൾ അവർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും നിപ്പിൾ ഡ്രിങ്കിങ് അങ്ങനെ വെക്കുകയാണെങ്കിൽ ഈ തള്ളമുയൽ കാല് അതിൽ വെച്ചിട്ട് ആ കാല് അല്ലെങ്കിൽ അതിൽ മൂത്രം ഒഴിച്ചിട്ട് കാഷ്ടിച്ചിട്ട് ആ വെള്ളം കുടിച്ചിട്ടുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ നിപ്പിൾ ഡ്രിങ്കിങ് കൂടെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ പുൽത്തൊട്ടി, അതായത് ഒരു കാരണവശാലും മുയലിൻ്റെ കൂടിനകത്ത് പുല്ല് വെച്ചിട്ട് ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. പുല്ല് വെച്ചിട്ട് കൊടുത്താൽ പുല്ല് വെച്ച് കഴിഞ്ഞാൽ പുല്ല് മൂത്രം ഒഴിക്കാനും കാഷ്ടിക്കാനും പിന്നെ അതിലിരുന്നിട്ട് മുയലുകൾക്ക് ഒരുപാട് അസുഖങ്ങളും ഫംഗസും ഒക്കെ വരാൻ സാധ്യതയാകും. അപ്പോൾ നമ്മൾ മാക്സിമം ഇതിൽ നിന്ന് ഒഴിവാകുക. അതായത് പുല്ല് അകത്ത് വെക്കുന്നതിന് പകരം ഇതുപോലെ ജസ്റ്റ് ഒരു പുൽത്തൊട്ടി,
അതായത് പുല്ല് മേലെ വെച്ചിട്ടും ചെയ്യണവരുണ്ട്, താഴെ വെച്ചിട്ട് ചെയ്യണവരുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക ഇതുപോലെ ഒരു പുൽത്തൊട്ടി, ഇതുപോലെ തന്നെ ആവണമെന്ന് ഞാൻ പറയണില്ല, ഇതുപോലെ ഒരു പുൽത്തൊട്ടി. പുൽത്തൊട്ടിയുടെ ഉള്ളിലേക്ക് ചെറിയ കുഞ്ഞുങ്ങൾ വരും. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗത്ത് ഒരു ടോപ്പ് നെറ്റ് ഒരു ടോപ്പായിട്ട് വെക്കുക. ഈ ഒരു ക്രോസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഈ താഴെ ചുരുങ്ങിയത് ഒരു 2 ഇഞ്ച് വീതിയുണ്ട്. നമുക്ക് 2 ഇഞ്ച് വേണ്ട, ഒരു 1.5 ഇഞ്ച് വീതിയേ വേണ്ടുള്ളൂ. മേൽഭാഗം 4-5 ഇഞ്ച് ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. താഴ്ഭാഗം 1.5 ഇഞ്ച് മാത്രം ഇടുക. ഈ 3 കള്ളി മാത്രമേ വേണ്ടുള്ളൂ. ഇന്നലെ മുയലിൻ്റെ മുഖം, അതായത് മൂക്ക് ഭാഗം ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇവരെ താഴ്ഭാഗത്തു നിന്നാണ് ഇവരെ ചുണ്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇവരെ മുഖം ഉള്ളിൽ പോയാൽ മാത്രമേ ഇവർക്ക് തീറ്റ കിട്ടുള്ളൂ ആ ഇതിൽ ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്തതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, എനിക്കുണ്ടായ ബുദ്ധിമുട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. പിന്നെ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ സ്ക്വയർ ട്യൂബ് വെച്ചിട്ട് ചെയ്യും. സ്ക്വയർ ട്യൂബ് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ കൂട് ചെയ്തത്. എനിക്കിത് വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്നാമത് സ്ക്വയർ ട്യൂബും തുരുമ്പ് പിടിക്കാൻ സാധ്യതയുണ്ട്, സാധ്യതയല്ല തുരുമ്പ് പിടിച്ച്, നെറ്റും അതേപോലെ തന്നെ തുരുമ്പ് പിടിച്ച്, അപ്പോൾ രണ്ടും ഒരേ സമയം തന്നെ തുരുമ്പ് പിടിക്കുന്നു. അപ്പോൾ നെറ്റ് മാത്രമാണെങ്കിൽ നമുക്ക് നെറ്റിൻ്റെ പൈസ മാത്രമേ നമുക്ക് നഷ്ടപ്പെടുള്ളൂ, ഒരു കാരണവശാലും സ്ക്വയർ ട്യൂബിൻ്റെ പൈസ നഷ്ടപ്പെടില്ല. അപ്പോൾ നിങ്ങൾ നെറ്റ് കൊണ്ട് മാത്രം, ഇപ്പോൾ ഈ കൂട് കണ്ടില്ല, നെറ്റ് കൊണ്ട് മാത്രമാണ്, ഇതിൻ്റെ കാല് മാത്രമേ ഉള്ളൂ PVC. അപ്പോൾ നെറ്റ് കൊണ്ട് മാത്രം മാക്സിമം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതിന് ശേഷം ഇപ്പോൾ ഈ കൂടിന് ഞാൻ 2-ാമത് പുൽത്തൊട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതാവും ഇപ്പോൾ സ്ക്വയർ ട്യൂബ് കൊണ്ടുള്ള മുയൽക്കൂട് ഉണ്ടാക്കുക. ഇതിൻ്റെ ഈ കോർണർ ഭാഗമല്ലേ, ഈ ലാസ്റ്റ് ഈ കാണുന്ന കോർണർ ഭാഗം, ഈ കോർണർ ഭാഗത്താണ് ഇവർ വന്നിട്ട് മൂത്രമൊഴിക്കും കാഷ്ടിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെ മൂത്രമൊഴിക്കും കാഷ്ടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം, ഈ കോർണർ ഭാഗത്ത് വെൽഡ് ചെയ്ത് വെച്ചതിന് അല്ലെ ഓട്ടയൊക്കെ ഉണ്ടായിട്ട് ഇതിൻ്റെ അകത്തേക്ക് മൂത്രം കയറി പുഴുകളായി, പുഴു പ്രാണികളായി ഇവരെ കണ്ണിലും യൂറിനറി പാർട്സിലുമൊക്കെ വന്നിട്ട് അവിടെ മുറിവാക്കിയിട്ട് അത് പഴുപ്പ് വന്നിട്ട് പിന്നീടാണ് മുയലിന് അസുഖങ്ങൾ വരിക. ഏറ്റവും കൂടുതൽ 90% അസുഖങ്ങൾ വരുന്നത് അങ്ങനെയാണ്. പിന്നെ വരുന്ന അസുഖങ്ങളെന്ന് പറഞ്ഞാൽ ദഹനം, അത് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ലെവലനുസരിച്ചിരിക്കും. ഭക്ഷണത്തിൽ എന്തെങ്കിലും മാറ്റം വരും, എന്തെങ്കിലും സംഭവിച്ചാൽ ദഹനത്തിൻ്റെ പ്രശ്നം വരും. ഏറ്റവും കൂടുതൽ ഫംഗസും കാര്യങ്ങളും വരുന്നത് നമ്മുടെ കൂടിൻ്റെ വൃത്തിയില്ലായ്മ കൊണ്ടാണ്. അത് നമ്മളെത്ര കൈകൊണ്ട് വൃത്തിയാക്കിയാലേ ആവില്ല. ഇതാണെങ്കിലും ഇപ്പോൾ ഈ കൂട് ഞാനിത് അറിഞ്ഞതിന് ശേഷം മുതൽ ഡെറ്റോളിൻ്റെ ഒരു സ്പ്രേ വെച്ചിട്ട് അടിച്ചിട്ടാണ് ഇത് വൃത്തിയാക്കുന്നത്. എന്ന് വെച്ചാൽ എന്നും രാവിലെ ഉള്ളു കഴുകുമ്പോൾ ആ സ്പ്രേ വെച്ച് അടിച്ച് വൃത്തിയാക്കുമ്പോൾ ഈ കോർണറൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, തുരുമ്പ് വന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ തുരുമ്പിൽ നിന്നാണ് പിന്നെ ഈ മുയലുകളുടെ കാലിന് പാദവ്രണം എന്ന് പറയുന്ന അസുഖം. ഞാൻ കാണിച്ചു തരാം പാദവ്രണം എന്ന് പറയുന്ന അസുഖം എന്താണെന്നുള്ളത്. ഈ പാദവ്രണം എന്ന് പറയുന്ന അസുഖം ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മരത്തിൻ്റെ കൂട് അതുപോലെ സ്ക്വയർ ട്യൂബിൻ്റെ കൂട് ഒഴിവാക്കുക. മുയലൊരു വർഷമൊക്കെ കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ നല്ല ഭക്ഷണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഭാരം കൂടും. ഭാരം കൂടിക്കഴിഞ്ഞാലാണ് ഈ കാലുമല ഈ മുറിയൊക്കെ ഉണ്ടാവുക. അത് പിന്നെ ഈച്ച വന്നിരുന്ന് ഈച്ച മുട്ടയിട്ട് അവിടെ പുഴുക്കളായി പഴുപ്പായി ഫംഗസായി, ഒരു മുയലിന് വന്ന മറ്റു മുയലിന് ഫംഗസ് വരും. അപ്പോൾ അതൊക്കെ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടും ശല്യമൊക്കെ ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾ കൂടുണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൂടുണ്ടാക്കുമ്പോൾ കൂടിൻ്റെ ഡോറിലാണ് നമ്മൾ പുൽത്തൊട്ടി ഉണ്ടാക്കിയുള്ളത്. നിങ്ങൾ എവിടെ വേണമെങ്കിലും പുൽത്തൊട്ടി ഉണ്ടാക്കുക, മാക്സിമം പുൽത്തൊട്ടിയിൽ പുല്ലിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു ചെറിയൊരു ചിലവ് നമ്മൾ ഒരു ഇപ്പോൾ ഒരു 10-50 രൂപയുടെ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ ഒരു പുൽത്തൊട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ 50 രൂപയ്ക്ക് നമ്മുടെ മുയലിൻ്റെ ജീവൻ്റെ വിലയാണ് ഉണ്ടാവുക. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം ഉണ്ടാക്കുക. അതുപോലെ ഈ ഡോറുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നെസ്റ്റ് ബോക്സ്, അതായത് നെക്സ്റ്റ് ബോക്സിൻ്റെ അളവായിരിക്കണം നമ്മുടെ ഡോറിൻ്റെ അളവ്. ഇതാണ് നെസ്റ്റ് ബോക്സ്. ഈ ഒരു നെസ്റ്റ് ബോക്സിൻ്റെ അളവായിരിക്കണം നമ്മൾ, ഇതിപ്പോൾ 14 ഇഞ്ച് നീളവും 16 ഇഞ്ച് വീതിയാണുള്ളത്. 12 ആക്കുക 14 ആക്കുക, അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. മാക്സിമം 14-ഉം 16-ലും ചെയ്യുക. അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നെസ്റ്റ് ബോക്സ് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒന്നില്ലെങ്കിൽ 16-ഉം 14-ഉം നിങ്ങൾ ചെയ്യണം. അതൊരു ഹൈറ്റായിട്ട് കണക്കാക്കുക. ഹൈറ്റാക്കി കണക്കാക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് സുഖമാണ്. ഇവിടുന്ന് മുതൽ ഇതുവരെ 14 ഇഞ്ച് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നെസ്റ്റ് ബോക്സ് സിമ്പിളായിട്ട് കയറും. വീതി നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ നെസ്റ്റ് ബോക്സിൻ്റെ അളവ് എടുത്തതിന് ശേഷം ഒരു കണ്ണിയുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം കട്ട് ചെയ്തിട്ട് ഒരു കണ്ണി ഇങ്ങോട്ട് മടക്കി കടിക്കണ കണ്ണ് ഈ ഭാഗം
മടക്കി വെച്ച് കൊടുത്താൽ നമ്മൾ കൈയൊക്കെ ഇങ്ങനെ ആക്കുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതേപോലെ തന്നെ മേൽഭാഗവും, മേൽഭാഗവും ഉള്ളിലേക്ക് ഒരു ഭാഗം മടക്കി കൊടുത്താൽ നമുക്ക് മുയലിനാളെ എടുക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല. മുയൽ എടുക്കുന്ന സമയത്ത് മുയലിന് ഭാരം ഉണ്ടാവും, അപ്പോൾ നമ്മുടെ കൈ ഇവിടെ ഇടിക്കുക, കൈ താഴെ ഇടിക്കുക, അപ്പോൾ അതൊക്കെ ഒഴിവായി കിട്ടും. അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു, മൂത്രം കാഷ്ടം ഒരു രീതിയിലും എവിടെ ആവാനോ കെട്ടി നിൽക്കാനോ നമ്മൾ സമയം കൊടുക്കരുത്. മൂത്രം ഇനിയിപ്പോൾ നമുക്ക് വേസ്റ്റ് ബക്കറ്റിൽ വന്ന മൂത്രമാണെങ്കിലും നമ്മുടെ പരിസരത്തൊന്നും ഒഴിക്കരുത്. ഇത്തിരി ദൂരെ എവിടെയെങ്കിലും വറ്റി പോകുന്ന, അതായത് മണ്ണിൽ വറ്റി പോകുന്ന രീതിയിൽ ഒഴിക്കുക. ഇനിയിപ്പോൾ കെട്ടി നിന്ന് കൊതുകുകളും കൊതുകും ഒക്കെ വന്ന് കുട്ടികളൊക്കെ മുലകുഞ്ഞുങ്ങളൊക്കെ ബുദ്ധിമുട്ടിക്കാനൊന്നും ഇടയാക്കരുത് നമ്മൾ. അപ്പോൾ മാക്സിമം വൃത്തിയിൽ ചെയ്യുക. പറ്റുമെങ്കിൽ ഇതുപോലെ താഴെ വെച്ച പോലെ ഒരു ടൈലിൻ്റെ പീസ് അതിൻ്റെ ഫിനിഷിംഗ് ഇല്ലാത്ത ഭാഗം മേലേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുത്താൽ ഇപ്പോൾ അതുകൊണ്ടെന്ന് പറയുന്ന അസുഖമൊക്കെ പരമാവധി നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ തള്ളമുയലിനും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ അതിൽ വന്ന് നിന്ന്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇത്രയൊന്നും വലിയൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ പറഞ്ഞു വരുമ്പോൾ അത് വലുതായി പോകുന്നതാണ്. കാരണം ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് പറയുന്നുണ്ട്, അതൊരു കുഞ്ഞൊരു വീഡിയോയിൽ ഒതുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാനും വലിയ ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി വലിയൊരു വീഡിയോ എടുത്തു പോകുന്നത്, അല്ലാണ്ട് മറ്റൊന്നും വിചാരിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.